ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കുലകാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത്വേണി ഏകുമീ മുടിയഴക് വശ്യമോരഴകായ് നീയുന്നു മാറവേ അമൃത്വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ ഭാഗ്യമില്ലാതായ അമ്മ, ചതിക്കപ്പെട്ടെന്ന് അറിയാതെ മകൻ, ചിലിയിൽ പ്രസവിച്ച ഈ അമ്മയും മകനും 38 വർഷങ്ങൾക്ക് ശേഷം വളരെ യാദൃശ്ചികമായി കണ്ടുമുട്ടി. അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു ഈ സമാഗമം. അമ്മ ഹിൽഡ ഡെൽ കാർമൽ കൊയ്സേദയും മകൻ ടെയ്ലർ ഗ്രാഫും അത്യപൂർവമായ ആ സമാഗമത്തിൻ്റെ അമ്പരപ്പിലും ആനന്ദത്തിലുമാണ്. പ്രസവത്തോടെ പിരിയേണ്ടി വന്നതിൻ്റെയും 38 വർഷത്തിന് ശേഷം അത്ഭുതകരമായി കണ്ടുമുട്ടിയതിൻ്റെയും വിശേഷങ്ങൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ചിലിയിലെ ആശുപത്രിയിലായിരുന്നു ഹിൽഡയുടെ പ്രസവം. പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ചെന്നാണ് ആശുപത്രി അധികൃതർ ഹിൽഡയെ അറിയിച്ചത്. കുഞ്ഞിനെ കാണാൻ പോലും അനുവദിച്ചില്ല. ചിലിയിലെ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശാനുസരണം ആശുപത്രി അധികാരികൾ കുഞ്ഞിനെ അപഹരിച്ച് അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള ഒരു ദമ്പതികൾക്ക് ദത്ത് നൽകി. അത് ഹിൽഡ അറിഞ്ഞില്ല. ചിലിയിലെ അഗസ്തോ പിനാഷോയുടെ ഭരണത്തിൽ നൂറുകണക്കിന് കുട്ടികളെയാണ് ദത്തെടുക്കൽ ദല്ലാളന്മാർ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി വിറ്റത്. സർക്കാർ സ്പോൺസർഷിപ്പുള്ള കുട്ടിക്കടത്ത്. ചിലിയിലെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ, ജനസംഖ്യ നിയന്ത്രിക്കാനാണ് സർക്കാർ ഇങ്ങനെ കുട്ടിക്കടത്ത് നടത്തിയത്. കുഞ്ഞുങ്ങളുടെ അമ്മമാരെ കണ്ടെത്താൻ സഹായിക്കുന്ന ചിൽഡ്രൻ ആൻഡ് മദേഴ്സ് ഓഫ് സൈലൻസ് എന്ന സംഘടനയാണ് ഹിൽഡയുടെയും ഗ്രാഫിൻ്റെയും സമാഗമത്തിന് വഴിയൊരുക്കിയത്. സംഘടനയുടെ സ്ഥാപകയായ മരിസോൾ റോഡ്രിഗ്സിൻ്റെ മകൻ അഗ്നിശമന സേനാംഗമാണ്. പരിശീലനത്തിനായി അദ്ദേഹം ഹൂസ്റ്റണിലേക്ക് പോയപ്പോൾ ഗ്രാഫിനെ പരിചയപ്പെട്ടു. തന്നെ ചിലിയിൽ നിന്ന് ദത്തെടുത്തതാണെന്ന് ഗ്രാഫ് അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. റോഡ്രിഗ്സിനെ ഈ വിവരം അറിയിച്ചതോടെ അവർ ദത്തെടുത്തൽ രേഖകൾ പരിശോധിച്ചു. അങ്ങനെയാണ് ഗ്രാഫ് ഹിൽഡയുടെ മകനാണെന്ന സത്യം കണ്ടെത്താനായത്. ഡി എൻ എ ടെസ്റ്റ് കൂടി നടത്തിയതോടെ അക്കാര്യത്തിൽ ഉറപ്പായി. ഹിൽഡയെ ഇക്കാര്യം വിവരം അറിയിച്ചു. വിശ്വസിക്കാനായില്ല. മരിച്ചുപോയെന്ന് കരുതിയ മകന് ജീവനോടെ കിട്ടിയതിൻ്റെ അമ്പരപ്പ് മാറാൻ ഏറെ സമയമെടുക്കേണ്ടി വന്നു. മകൻ ഗ്രാഫിനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അമ്മ ചിലിയിൽ നിന്ന് ഹൂസ്റ്റണിലേക്ക് പറന്നു. ഒടുവിൽ അവർ ആദ്യമായി കണ്ടു വികാരനിർഭരമായ കൂടിക്കാഴ്ച. ഇരുവരും ആലിംഗനം ചെയ്തു, പൊട്ടിക്കരഞ്ഞു, ചുംബിച്ചു. ഗ്രാഫിന് 3 സഹോദരിമാർ കൂടിയുണ്ടെന്ന് അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഗ്രാഫ് പെറ്റമ്മയെയും പോറ്റമ്മയെയും ഒരുപോലെ സ്നേഹിക്കുകയാണ്. പൊക്കിൾക്കൊടി ബന്ധത്തിന് സാന്ദ്രത കൂടും. ഒരു ചെടിയിൽ നിന്ന് 1269 തക്കാളി. ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ച ഈ തക്കാളിയെ നട്ടുവളർത്തിയത് UKയിലെ ഹെഡ്ഫോർഡ്ഷെയറിൽ നിന്നുള്ള ഡഗ്ലസ് സ്മിത്താണ്. ആഴ്ചയിൽ 3-4 മണിക്കൂർ അദ്ദേഹം ചെടികളെ പരിപാലിക്കും. കഴിഞ്ഞ വർഷം ഒരു ചെടിയിൽ നിന്ന് 839 തക്കാളികൾ വിളയിച്ചെടുത്തിരുന്നു. കൃഷി അദ്ദേഹത്തിനൊരു ഹരമാണ്. 10 വർഷം മുമ്പ് ഒരു ചെടിയിൽ നിന്ന് 488 തക്കാളികൾ വിളയിച്ചെടുത്തു. അന്ന് അതും റെക്കോർഡായിരുന്നു. 3-ാമത്തെ തവണയാണ് അദ്ദേഹം സ്വന്തം റെക്കോർഡ് തിരുത്തുന്നത്, പൊളിച്ചെഴുതുന്നത്. അതും വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ. ലോകത്തെ ഏറ്റവും മികച്ച വിള ലഭിക്കുന്നതുവരെ കൃഷിയുടെ ഫോർമുല, എങ്ങനെ വളം നൽകണം, എന്തെല്ലാം പരിപാലിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഫോർമുല അദ്ദേഹം മാറ്റിക്കൊണ്ടേയിരിക്കും. 2020 2 വർഷം മുമ്പ് അദ്ദേഹം 20 അടി ഉയരമുള്ള ഒരു സൂര്യകാന്തി ചെടി വളർത്തുകയുണ്ടായി.
കൂടാതെ 3106 കിലോയുള്ള തക്കാളി ഉണ്ടാക്കി ഏറ്റവും ഭാരമേറിയ തക്കാളിയുടെ പുതിയ ദേശീയ റെക്കോർഡും അദ്ദേഹം സ്ഥാപിച്ചു. ഇങ്ങനെ പച്ചക്കറി വിളവുകളിൽ റെക്കോർഡുകളുടെ രാജാവാണ് ഈ ഡഗ്ലസ് സ്മിത്ത്. ഇപ്പോൾ കടല, വഴുതിന, ഉരുളക്കിഴങ്ങ് എന്നിവ ഉപയോഗിച്ചും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. കൃഷിയും വിളവും നൽകുന്ന ആനന്ദം ലോക റെക്കോർഡുകളേക്കാൾ എത്രയോ വലുതാണ്. ബഹിരാകാശത്ത് ബീഫ് നിർമ്മിക്കുന്നു, സാക്ഷാൽ പശുമാംസം തന്നെ. മൈക്രോഗ്രാവിറ്റിയിൽ കൃത്രിമ മാംസം നിർമ്മിക്കുന്ന ദൗത്യത്തിന് അവസാന രൂപമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ കനേഡിയൻ നിക്ഷേപകൻ മാർക്ക് പാത്തി, US സംരംഭകൻ ലാറി കാണർ, മുൻ ഇസ്രയേലി എയർഫോഴ്സ് പൈലറ്റ് എയ്റ്റാൻ സ്റ്റിബ് എന്നിവരാണ് ഈ ദൗത്യവുമായി അവിടെയുള്ളത്. ഇസ്രയേലി ഫുഡ്ടെക് കമ്പനിയായ അലൈഫ് ഫാംസിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പശുക്കളുടെ കോശങ്ങളെ അടിസ്ഥാനമാക്കി ലാബിൽ കൃത്രിമ മാംസം നിർമ്മിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ബഹിരാകാശ നിലയിലെത്തിയ ഈ 3 യാത്രികരാണ് കൃത്രിമ മാംസോൽപാദക ഉൽപ്പാദനത്തിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയും $550,000 മുടക്കിയാണ് ഈ ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നത്. ബഹിരാകാശത്ത് ഇതിനു മുമ്പും കൃത്രിമ മാംസം നിർമ്മിച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. പശുപ്രേമികൾ ഇതറിയണ്ട, അറിഞ്ഞാൽ അവിടെ പറന്നിറങ്ങി എല്ലാം ഗംഭീരമാക്കി കളയും. ഇരുമ്പ് പാലം മോഷണം പോയി. 60 നീളവും 500 ടൺ ഭാരവുമുള്ള പാലമാണ് മോഷ്ടിക്കപ്പെട്ടത്. ബീഹാറിലെ റോഹ്താസ് ജില്ലയിലെ അമിയാവർ ഗ്രാമത്തിൽ അറസോണെ കനാലിന് മുകളിലുള്ള പാലം, അതാണ് മോഷ്ടിക്കപ്പെട്ടത്. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന എത്തിയ മോഷ്ടാക്കൾ പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കെ 3 ദിവസം കൊണ്ടാണ് ഈ പാലം പൊളിച്ച് കടത്തിയത്. ഗ്യാസ് കട്ടറുകളും മണ്ണുമാന്തി യന്ത്രവുമെല്ലാം കൊണ്ടുവന്നായിരുന്നു മോഷണം. 1972 നിർമ്മിച്ച പാലമാണിത്. പാലം ദ്രവിച്ച് അപകടാവസ്ഥയിലായതോടെ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു. അതോടെ ഈ ഇരുമ്പ് പാലം ആരും ഉപയോഗിക്കാതെയായി. അങ്ങനെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഈ പാലമാണ് ആവശ്യക്കാർ കടത്തിക്കൊണ്ടുപോയത്. ജലവിഭവ വകുപ്പ് പരാതിപ്പെട്ടതോടെ പോലീസ് കേസെടുത്തു. പാലം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മോശമായ കാര്യമൊന്നുമല്ല. വിദേശ രാജ്യങ്ങളിലും ഇത്തരം കലാപരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പാലത്തിൽ നിന്ന് അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ കഴിഞ്ഞ വർഷം പാലത്തിൽ നിന്ന് $100,000 വില വരുന്ന സ്റ്റീൽ ഇരുമ്പുരുക്ക് അറുത്തെടുത്ത് കൊണ്ടുപോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. 2012 ചെക്ക് റിപ്പബ്ലിക്കിൽ പട്ടാപ്പകൽ പാലം മോഷ്ടിച്ചത് വാർത്തയായിരുന്നു. 2004 യുക്രൈനിലെ 36 അടി നീളമുള്ള സ്റ്റീൽ പാലം മോഷ്ടിച്ചതും വാർത്തയായിരുന്നു. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരു ചൊല്ലുണ്ട്. ട്രെയിനിൽ യാത്രക്കാർക്കൊപ്പം ഒരു കുതിര. ഇന്ത്യയിൽ തന്നെയാണ്. പശ്ചിമബംഗാളിലെ ദക്ഷിണ ദുർഗാപൂരിൽ നിന്ന് നേത്രയിലേക്ക് 23 കിലോമീറ്റർ ദൂരമാണ് കുതിരയുടെ ഈ ട്രെയിൻ സവാരി. ലോക്കൽ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിക്കൂടിയ കുതിര യാത്രക്കാർക്കൊപ്പം തിങ്ങി ഞെരുങ്ങി അങ്ങ് നിന്നു. ചില യാത്രക്കാർ അത്യപൂർവ സഞ്ചാരിയായ ഈ കുതിരയ്ക്കൊപ്പം നിൽക്കുന്നതിൻ്റെ സെൽഫി എടുത്തു. ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തലങ്ങും വിലങ്ങും പോസ്റ്റ് ചെയ്തു. ചില ചിത്രങ്ങൾ വൈറലായി. മാധ്യമങ്ങളിൽ ഇതെല്ലാം വലിയ ചർച്ചയുമായി. റെയിൽവേ പോലീസിനോട് ചോദ്യമായി. ഉത്തരം മുട്ടിയ പോലീസ് കുതിര മുതലാളിയെ തിരഞ്ഞ് രംഗത്തിറങ്ങി. ഒടുവിൽ നേത്രയിലെ വീട്ടിൽ നിന്ന് കുതിര മുതലാളിയെ കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്തു. കമ്പാർട്ട്മെൻറ്റിൽ കുതിരയെ കയറ്റിയതിന് ഉടമയായ ഗഫൂർ അല്ലി മൊല്ല എന്ന 40-കാരനെ പിടികൂടി. കുതിരയുടെ ട്രെയിൻ സവാരി അങ്ങനെ മൊല്ലയ്ക്കൊരു പൊല്ലാപ്പായി. 2 എയർ ബലൂണുകൾക്കിടയിൽ ബന്ധിച്ച ഞാണിന്മേൽ നടന്ന് ലോക റെക്കോർഡ്. ബ്രസീലിലുള്ള 34-കാരനായ റാഫേൽ സുഗ്നോ ബ്രിഡിയാണ് സാഹസികമായ ആകാശ നടത്തത്തിലൂടെ ഇങ്ങനെ ലോക റെക്കോർഡ് ഇട്ടത്. 6326 അടി ഉയരത്തിൽ നഗ്നപാദനായിട്ടാണ് റാഫേൽ
ഞാനിന്മേൽ കളി നടത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഇരട്ടിയിലധികം ഉയരത്തിലാണ് ഈ അഭ്യാസ പ്രകടനം. രണ്ട് എയർ ബലൂണുകളിൽ വലിച്ചു കെട്ടിയ ഞാനിന്മേൽ റാഫേൽ നടന്നതിൻ്റെ ആ വീഡിയോ ഗിന്നസ് റെക്കോർഡ് അധികാരികളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. വളരെയേറെ അവിശ്വസനീയതയോടെയും അമ്പരപ്പോടെയുമാണ് കാണികൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടത്. 10 ലക്ഷത്തിലേറെ പേർ വളരെ വേഗത്തിൽ ഈ വീഡിയോ കണ്ടു. ഞാനില്ലാതെയും ഞാനിലൂടെയും എല്ലാം ഇതിനേക്കാൾ വലിയ അഭ്യാസം പയറ്റുന്നവരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത് സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. അലാസ്കയിൽ ഒരു പർവ്വതത്തിനു മുകളിൽ വിചിത്രമായ ഒരു മേഘം, ബഹിരാകാശ പേടകം പോലെ എന്തോ ഒന്ന്. പ്രദേശവാസികളെല്ലാം അമ്പരന്നു. അമേരിക്കയിലെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ ലേസി മൗണ്ടനിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട നിഗൂഢമായ മേഘത്തിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുകയുണ്ടായി. ചിലർ ബഹിരാകാശ പേടകം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ മറ്റു ചിലർ അതൊരു മിസൈലാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. വേറെ ചിലർ പറഞ്ഞത് അതൊരു ഉൽക്ക ആണെന്നാണ്. വിമാനം അപകടത്തിൽ അകപ്പെട്ടതാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഒടുവിൽ അലാസ്ക സ്റ്റേറ്റ് ട്രൂപ്പേഴ്സ് അന്വേഷണം ആരംഭിച്ചു. ഒരു പഠന സംഘത്തെ തന്നെ ലേസി പർവ്വതത്തിലേക്ക് അവരയച്ചു. പർവ്വത മേഖലയിൽ പരിശോധന നടത്തിയ അവർക്ക് ഒന്നും സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താനായില്ല. ഒരു കൊമേഴ്സ്യൽ ജെറ്റ് പറന്നുപോയതിൻ്റെ കട്ടിയുള്ള വെളുത്ത വരയടയാളത്തിൽ സൂര്യരശ്മികൾ പതിച്ചുണ്ടായ പ്രത്യേക കാഴ്ചയായിരുന്നു അത് എന്നാണ് അവരുടെ കണ്ടെത്തൽ. അങ്ങനെ പറക്കും തളിക വെറും പുകയായി മാറി. യുക്രൈനിൽ റഷ്യൻ പട്ടാളത്തിൻ്റെ യുദ്ധം മാത്രമല്ല നടക്കുന്നത്. യുക്രൈനിലെ കെട്ടിടങ്ങളെല്ലാം റഷ്യൻ പട്ടാളം തകർത്ത് കളഞ്ഞു. ലക്ഷക്കണക്കിന് പേർ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തു. പലായനം ചെയ്യാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്ന യുക്രൈനിലെ യുവതികളെ പിടികൂടി കൂട്ടബലാത്സംഗം ചെയ്യുകയാണ് നരാധമന്മാരായ റഷ്യൻ പട്ടാളം. തോക്കിൻ മുനയിൽ നിർത്തി വീട്ടുകാർക്ക് മുന്നിലിട്ട് ബലാത്സംഗം ചെയ്തെന്ന പരാതികൾ ധാരാളമാണ്. പെൺകുട്ടികളെ, കൊച്ചു പെൺകുട്ടികളെ പോലും ബലാത്സംഗം ചെയ്തെന്ന പരാതിയും ഉണ്ട്. ബലാത്സംഗത്തിന് പുറമെ വീടുകളിലെ ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ളവ കൊള്ളയടിക്കുകയും ചെയ്തെന്ന പരാതിയുമുണ്ട്. എല്ലാ യുദ്ധത്തിൻ്റെയും മുഖ്യ ഇരകൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയാണ്. ഒരു ബുച്ച ബേസ്മെന്റിൽ റഷ്യൻ പട്ടാളക്കാർ 25 ദിവസം സ്ത്രീകളെയും കുട്ടികളെയും പൂട്ടിയിട്ട് നിരന്തരം ബലാത്സംഗം ചെയ്തെന്ന പരാതിയും ഉക്രൈൻ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരിൽ 9 പേർ ഗർഭിണികളായി. ഉക്രൈൻ്റെ ഔദ്യോഗിക ഓംബുഡ്സ്മാൻ ലുഡ്മില ഡെനിസോവ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 14 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള 25 പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റഷ്യൻ സൈനികർ നടത്തിയ ബലാത്സംഗം, ദുരുപയോഗം, പീഡനം എന്നിവയുടെ പരാതികൾ ഓംബുഡ്സ്മാൻ പരിശോധിച്ചു വരികയാണ്. ഇന്ത്യയിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 5 മാസത്തോടെ 1.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 6.35% ഭക്ഷ്യവിലയിലെ തുടർച്ചയായ വർധനവാണ് ഇതിന് കാരണം. തുടർച്ചയായ 3-ാം മാസത്തിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതീക്ഷിത നിരക്കിനേക്കാൾ അധികമാണിത്. ഉപഭോക്തൃവില സൂചിക അനുസരിച്ചുള്ള പണപ്പെരുപ്പം ഫെബ്രുവരിയിൽ 6.07%. NBFC വായ്പാ രംഗത്തേക്ക് ഗോദ്റേജ് ഗ്രൂപ്പും കടന്നു വരികയാണ്. 1998 തന്നെ ഗോദ്റേജിന് NBFC ലൈസൻസ് ലഭിച്ചതാണ്. ഗോദ്റേജ് ഫിനാൻസ് ലിമിറ്റഡിന് കീഴിലാവും വായ്പാ സേവനങ്ങൾ നൽകുക.
ചെറുകിട സംരംഭങ്ങൾക്കുള്ള ഈടില്ലാത്ത വായ്പകളും വസ്തുവിന്മേലുള്ള വായ്പകളുമായിരിക്കും ആദ്യം നൽകുന്നത്. ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ആധിപത്യമുള്ള വായ്പ ഉപഭോക്തൃ വായ്പാ രംഗത്തേക്കും ഗോദ്റേജ് പ്രവേശിക്കുന്നതാണ്. നിലവിൽ ഹൗസിംഗ് ഫിനാൻസിന് കീഴിൽ ഭവന വായ്പ ഉൾപ്പെടെയുള്ളവ ഗോദ്റേജ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടി സംവിധായകനാകുകയാണ്. റസൂലിന്റെ നിർമ്മാണ സംരംഭമായ റസൂൽ പൂക്കുട്ടി പ്രൊഡക്ഷൻസ് ഒരുക്കുന്ന ചിത്രത്തിന്റെ പേര് ഒറ്റ എന്നാണ്. അസിഫ് അലി, അർജുൻ അശോക്, തമിഴ് നടൻ സത്യരാജ് എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിനിമയുടെയും നിർമ്മാണ കമ്പനിയുടെയും ലോഞ്ചിങ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നു. രൺജി പണിക്കർ, ലന, ശ്യാമപ്രസാദ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. എം ജയചന്ദ്രനാണ് സംഗീതമൊരുക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 250 crore കളക്ഷൻ നേടിയ ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിന് ശേഷം ദ ഡൽഹി ഫയൽസ് എന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ വിവേക് അഗ്നിഹോത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആരും പറയാത്ത കഥകൾ എന്ന ആശയത്തിലെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണിത്. ജീവിക്കാനുള്ള അവകാശം എന്ന വിശേഷണത്തോടെയാണ് മൂന്നാമത്തെ ചിത്രമായ ദി ഡൽഹി ഫയൽസ് തയ്യാറാക്കുന്നത്. ചിത്രത്തിൻ്റെ പോസ്റ്റർ കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് സമാപിക്കുന്നു. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയ. അമ്മേ, അമ്മയുടെ മോർണിംഗ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ. ഇത്രയും നീളം വന്നേനെ എന്റെ മുടി, അത്ര തന്നെ. എനിക്കത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ളൂ ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്.